നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം പുതുവർഷത്തിലേക്ക് കടന്നതിന് ശേഷം പ്രത്യേകിച്ച് കാനനപ്പാതയൊക്കെ നമുക്ക് തുറന്ന് അയ്യപ്പൻ ദർശനത്തിന് വേണ്ടിയിട്ട് സ്വാമിമാരുടെ ആഗ്രഹപ്രകാരം മുന്നോട്ട് പോകാൻ ദർശന പുണ്യത്തിലേക്ക് പോകുന്നതിനുള്ള അവസരങ്ങളൊക്കെ വന്നു എന്നുള്ള ദൈവഹിതം അതോടൊപ്പം കൊറോണ വൈറസിൻ്റെ വേറൊരു മുഖം ഒമിക്രോൺ അത് ഉത്കണ്ഠയായിട്ട് നിൽക്കുന്നു തീർച്ചയായിട്ടും ഇതിനെയും അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവാധീനത്താൽ നമ്മളുടെ ശ്രദ്ധ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം ഡോക്ടേഴ്സ് എല്ലാ മേഖലയിലുള്ള സേവനം നമ്മുടെ ഫോഴ്സിൻ്റെ സേവനം ഒക്കെ നമ്മൾ കണ്ടതാണ് അവരെല്ലാം നമ്മുടെ ചുറ്റിനുമുണ്ട് ആ ഒരു സമാധാനവും സന്തോഷവും വീണ്ടും ഇതിനെയും നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അതിനുള്ള ആർജവത്തുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അതോടൊപ്പം നമുക്ക് ഈശ്വരാധീനവും കൂടെ വേണം ആ ഈശ്വരാധീനത്തിലെ ജ്യോതിഷത്തിൻ്റെ ഒരു പങ്കെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അത് വിശ്വാസികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അവരുടെ താല്പര്യം സമർപ്പണം ആ ഒരു കൃത്യനിഷ്ഠയായിട്ടുള്ള പ്രാർത്ഥനയെന്ന് തന്നെ പറയാം ഫലമുണ്ടാകും അത് അവർക്ക് മാത്രമല്ല അവർ ചുറ്റും നിൽക്കുന്ന വീട്ടുകാർക്ക് എല്ലാം അതിൻ്റെ പോസിറ്റീവാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പല നഷ്ടങ്ങളും കോട്ടങ്ങളും കഴിഞ്ഞ 2 വർഷമായിട്ട് പല മേഖലയിലുള്ളവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെ മറികടക്കേണ്ട സമയമാണിപ്പോൾ അതിൽ ആദ്യം പറയേണ്ടത് മേടം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തികകാലം ഉൾപ്പെടുന്ന മേടം രാശി പ്രയത്നങ്ങൾ ഫലേച്ഛ കൂടാതെ ചെയ്യണമെന്നുള്ള ഫലം ഉണ്ടായിക്കോളും പ്രതീക്ഷിക്കുന്നതിൻ്റെ 4 ഇരട്ടി ഫലം ഉണ്ടാവും പക്ഷേ ഫലത്തിന് വേണ്ടി മാത്രം പ്രയത്നിച്ചാൽ നിഷ്ഫലമാവാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലായിരുന്നാലും എല്ലാ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ അത് നമ്മൾ ചെയ്യണം അതോടൊപ്പം 4-ൽ 1 സമയം പൊതു കാര്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക സമയം സാമ്പത്തികം അധ്വാനം അവരവരുടെ ഇഷ്ടം ചാരിറ്റി ആകാം അമ്പലകാരിയാവാം പള്ളിക്കാരിയാവാം പൊളിറ്റിക്സ് ആവാം ഫുൾ ടൈം അറിയാവേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും പക്ഷേ നമുക്ക് കുറച്ച് സമയം കൊടുത്തേ പറ്റൂ കാരണം കുറച്ച് കാര്യങ്ങൾ ഡാമേജ് വന്നത് ശരിയാക്കിയെടുക്കാൻ പറ്റും ഈ സമയം ഉണ്ടെങ്കിൽ അതിന് മേടം രാശിക്കാരെ സംബന്ധിച്ച് വളരെ സാധ്യതയുണ്ട് മനസ്സുള്ളവരെ പക്ഷേ സാമ്പത്തികമില്ലെങ്കിൽ സമയം കൊടുത്താൽ മതി സമയമില്ലെങ്കിൽ സാമ്പത്തികം കൊടുത്താൽ മതി ഇത് രണ്ടും ഇല്ലെങ്കിലോ നമ്മുടെ മനസ്സുണ്ടെങ്കിൽ അവരെ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്താൽ മതി കാര്യങ്ങളുണ്ടാവും അത് വേണം ഞാൻ എൻ്റെ കുട്ടികൾ എൻ്റെ വീട് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പട്ടണം ഞാൻ എൻ്റെ അന്ന് ആ അവസ്ഥ വിശേഷത്തിൽ നിന്ന് പുറത്ത് വന്നില്ലെങ്കിൽ ബന്ധങ്ങൾ ബന്ധനങ്ങൾ യോഗ്യതകൾ അർഹതകൾ ഇത് ഉത്സാഹത്തോടു കൂടി പോയാലേ പറ്റുള്ളൂ അതിന് പോസിറ്റീവ് കിട്ടാൻ അതിനു വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനം പഞ്ചഭൂതേശ്വരന് സമർപ്പിക്കുക ജലം അഗ്നി വായു ആകാശം ഭൂമി ഇതാണ് മനുഷ്യന് ജീവജാലങ്ങൾക്ക് പ്രപഞ്ച സത്യത്തിൽ നിൽക്കുന്ന അനുഭവ ഗുണങ്ങൾ ജലമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അഗ്നിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല വായുവില്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല ഭൂമിയില്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല ആകാശമില്ലെങ്കിൽ സങ്കല്പിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പഞ്ചഭൂതം എന്ന് പറയുന്ന ഈ പ്രപഞ്ച സത്യത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നിർണയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പഞ്ചഭൂതാധിപനായിട്ടുള്ള ശിവനാണ് ആ ശിവന് 5 ക്ഷേത്രത്തിൽ 5 തിങ്കളാഴ്ചയായിട്ട് പോയി പഞ്ചഭൂതേശ്വരനായിട്ട് സങ്കല്പിച്ചു
അഞ്ച് ദ്രവ്യങ്ങൾ സമർപ്പിക്കുക. ഭഗവാൻ ഇഷ്ടപ്പെട്ട ഇളംനീര്, പാല്, എണ്ണ, ഭസ്മം, വില്ലുപത്രം, കൂവളത്തലമാല, പുഷ്പാഞ്ജലി നടത്തുക. ഇത് അഞ്ച് ക്ഷേത്രത്തിനായിട്ട് ഓരോന്ന് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് പോയി ചെയ്യുന്നതിൻ്റെ അവസ്ഥ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം, ഭയങ്കരം എന്ന് തന്നെ പറയണം, വളരെ വലുതെന്ന് പറഞ്ഞാൽ പോലും. കാരണം ഭഗവാനെ കൊണ്ടേ അത് നമുക്ക് തരാൻ പറ്റും. അപ്പോൾ നമ്മൾ സമർപ്പിക്കേണ്ടത് സമർപ്പിക്കുക, അത് അഞ്ചും അഞ്ച് ദ്രവ്യങ്ങളും അഞ്ച് കരണങ്ങളും അഞ്ച് കാര്യങ്ങളും അഞ്ച് ഭൂഷണങ്ങളുമാണ്. അത് ഭഗവാനിലേക്ക് സമർപ്പിക്കുമ്പം നമുക്കെന്താണോ വേണ്ടതെന്ന് ഭഗവാൻ അറിയാം, അത് തരും. കാർത്തികമുക്കൽ, രോഹിണി, മകേരത്തര, ഇടവരാശി. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ബുധൻ്റെ വക്രഗതി ദോഷം വരാനുള്ള അത് പരിഹരിച്ചു പോകും. ഈ വക്രഗതി ദോഷം വരുമ്പോഴത്തേക്ക് ഡിവോഴ്സ് വരെ ചിന്തിച്ചു, ഈ ബന്ധം വേണ്ട നമുക്ക് പിരിയാന്നൊക്കെ തോന്നി. കുട്ടികളുടെ കാര്യം ഗതിയാണ്, കുട്ടികളുള്ളവരെ സംബന്ധിച്ച് കാര്യമൊന്നുമില്ല. തെറ്റിദ്ധാരണ, വാശി, ദേഷ്യം, മറ്റുള്ളവരുടെ നുണയും പാരവയ്ക്കൽ, നമ്മൾ ബലിയാടാകുന്ന അവസ്ഥ വരാം. ഇത് തിരിച്ചറിഞ്ഞു പോയേ പറ്റൂ. കാരണം ഒരു ജീവിതത്തിൽ കുറച്ച് സമയം നല്ല രീതിയിൽ നമുക്കിനി പോകാനുള്ളൂ, അത് നമ്മളായിട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇവിടെ ഐക്യമത്യ സൂക്ത പൂജ ചെയ്ത് ശിവനും ശക്തിക്കും പാർവതിക്കും സങ്കല്പിച്ച് ത്രിമധുര നിവേദ്യം, അത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയായിട്ട് മൂന്ന് വാരം ചെയ്യുക. ഈ തടസ്സങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ മാറി പഴയ രീതിയിൽ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ത്രിമധുര നിവേദ്യം ശിവശക്തിക്ക് മൂന്ന് തിങ്കളാഴ്ച ചെയ്യുക. തൃശൂലിനി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമാണ്. മകേരത്തിര, തിരുവാതിര, പുണർത്തിൽ, മുക്കാൽ, മിഥുനരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ പരീക്ഷണ ഘട്ടങ്ങൾ വരും നിരീക്ഷണ യോഗത്താൽ, ഭഗവാന്റെ നിരീക്ഷണം അത്രയേ ഉള്ളൂ. അപ്പൊ പരീക്ഷണ ഘട്ടം എന്ന് പറഞ്ഞെന്താ? ആശുപത്രിയിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാവും, ആക്സിഡൻറ്റ് ഉണ്ടാവും, ഇതൊക്കെ. അപ്പൊ അത് നിരീക്ഷണ യോഗത്താൽ എന്ന് പറയുമ്പോൾ ഭഗവാനിലത് നമ്മൾ നിരീക്ഷണത്തിലേക്ക് പോകണമെന്നുള്ളതാണ്. ഇച്ഛാശക്തിയും ധ്യാനശക്തിയും ക്രിയാശക്തിയും എല്ലാം നമ്മളിലുണ്ടെങ്കിലും പ്രായോഗികമായിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു അംശമെങ്കിലും നമ്മൾ ചിന്തിച്ചാൽ ഈ പരീക്ഷണ നിരീക്ഷണ ഘട്ടങ്ങളിൽ നമുക്ക് പോസിറ്റീവായിട്ട് വരാൻ പറ്റും. ഇനി ഹാർട്ട് അറ്റാക്ക് വന്നാൽ പോലും നമുക്ക് തിരിച്ചു വരാൻ പറ്റും, യാതൊരു സംശയമില്ല. ഇവിടെ മഹാമൃത്യുഞ്ജയ യന്ത്രം, അതിന് പ്രധാനമായിട്ടും പറയേണ്ടത് അരുണാചലേശ്വര പൂജ ചെയ്ത് അരുണാചലൻ, അരുണാചലേശ്വരമൂർത്തി, അരുണാചലേശ്വരമൂർത്തിയെ സങ്കല്പിച്ച് മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി രുദ്രേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക, ഫലമുണ്ടാവും. രോഗാതി ദുരിത പാപബന്ധനങ്ങൾ, മൃത്യുദഗ്ധദോഷങ്ങളെല്ലാം മാറും. പുണർത്തത്തിൽ കാൽപ്പൂയ മാലിന്യം കർക്കിടകരാശി, പ്രയത്നങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പലർക്കും സാധിക്കില്ല. MBBS പാസ്സായെന്ന് പറഞ്ഞ് ഡോക്ടറാകും, പക്ഷേ ആ ഡോക്ടറുടെ സേവനം ഉണ്ടെങ്കിലേ പൂർണ്ണതയുണ്ടാവും. അപ്പോൾ ആ സേവനത്തിൽ വരുന്ന പ്രധാന ദൈവാധീനം എന്താണ്? കൈപ്പുണ്യം എന്നുള്ളത് തന്നെയാണ്. ചിലരുടെ ഡോക്ടറൊന്ന് നോക്കി കയ്യിലൊന്ന് പിടിച്ചൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് സ്റ്റെതസ്കോപ്പ് വച്ചാൽ തന്നെ പകുതി അസുഖം മാറും. അത് വിശ്വാസത്തിൻ്റെ പേരില്ല, ദൈവാധീനത്തിൻ്റെ പേരില്ല. അപ്പം അതുണ്ടാകണമെങ്കിൽ പഠനം കൊണ്ട് നിൽക്കുന്നിടത്ത് വിദ്യയുടെ വിജയസാധ്യത ഉണ്ടാകണം. വിദ്യാ വിജയ സാധ്യ സിദ്ധ്യർത്ഥയ ഭാവുകസ്ഥാനാധിപതയേ, ആ വിദ്യ വിജയറാണിയായിട്ട് വിജയരോചിതമായിട്ട് നമുക്ക് അനുഗ്രഹിക്കണമെങ്കിൽ ഈ പഠനം കൊണ്ട് വിജയം കൊണ്ട് നമുക്കത് അർഹിക്കുന്ന രീതിയിൽ സന്തോഷവും സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ, സമൃദ്ധിയുള്ളിടത്തെ സന്തോഷമുള്ളൂ, സന്തോഷമുള്ളിടത്തെ സമൃദ്ധിയുള്ളൂ. ഇവിടെ രാജരാജേശ്വരി യന്ത്രം
ഗൃഹത്തിലോ സ്ഥാപനത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കും, അതിൻ്റെ ഫലം ഉണ്ടാവും. ശ്രീരാജരാജേശ്വരി യന്ത്രം. മകം പൂര ഉത്രത്തിക്കാല് ചിങ്ങരാശി, ഭഗവതി കടാക്ഷം വളരെ അനുകൂലമായിട്ടുണ്ട്. പക്ഷേ നിസ്സാരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ടെൻഷനും അസ്വസ്ഥതയും വരും. തലവേദന, പെണ്ട, തൊണ്ടവേദന, കാലുവേദന, വയറുവേദന, നെഞ്ചുവേദന, അത് മാറും. രണ്ടാമത്, ഉന്നത വിജയത്തിലേക്ക് വേണ്ടി ശ്രമിച്ചിരിക്കുന്നവർക്ക്, ചില എൻട്രൻസ് കാര്യങ്ങൾ നിൽക്കുന്നവർക്ക് ഭയങ്കര ടെൻഷനും വരും. എന്നെ കൊണ്ട് പറ്റുമോ, നടക്കുമോ, കിട്ടുമോ, ഇല്ല, ആ ടെൻഷനും സംശയവും മാറും. അതോടൊപ്പം ചില പ്രശ്നങ്ങൾ, വേണ്ടപ്പെട്ട പാർട്ണർഷിപ്പ് മേഖലകൾ തകർന്ന തരിപ്പടമാകും എന്നുള്ള അവസ്ഥ. പോലീസ് സ്റ്റേഷൻ, കോടതി വരെയൊക്കെ. പക്ഷെ അതിനെ അതിജീവിച്ച് പ്രസ്ഥാനം മുന്നോട്ട് പോകണം. അത് പ്രസ്ഥാനമായിരുന്നാലും സംഘടനയായിരുന്നാലും സ്ഥാപനമായിരുന്നാലും സഹകരണത്തോടുകൂടി നിൽക്കുന്ന മേഖലകളിൽ വിഷവിത്തുകൾ വരാനുള്ള സാധ്യതയുണ്ട്. സംശയം, തെറ്റിദ്ധാരണ, വാശി, ദേഷ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് ഒഴിവാക്കിയെടുക്കണം. ഇതിന് പ്രധാനമായിട്ട് നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ. മഹിഷാസുരമർദ്ദിനി യന്ത്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കുക, അതോടൊപ്പം ത്രിസ്പുടാചാര്യ പൂജ ചെയ്ത് അത് മൂന്ന് തരത്തിലുള്ള സമർപ്പണം ചെയ്യണം. അതിൽ പ്രധാനമായിട്ട് ഒന്ന് എള്ളുകൊണ്ട്, രണ്ട് നെയ്യ് കൊണ്ട്, മൂന്ന് തേനുകൊണ്ട് മഹാരുദ്രന് അത് ഉപചാര സമർപ്പണ പൂജ നിവേദ്യം ചെയ്ത് ത്രിവിഷ്ഠപതാഴികം ഗൃഹസ്ഥാനത്ത് സ്ഥാപിക്കുക. വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ പോലും ആ നെഗറ്റീവുകൾ മാറി മുന്നോട്ട്. ഉത്തരത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശിക്കാരെ സംബന്ധിച്ചോളവും വിവാഹ തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരേണ്ട സമയമാണ് ഈ മൂന്ന് മാസം. ഈ ജോബറായി നല്ല ബന്ധം നടക്കുന്നില്ല, നീണ്ടു നീണ്ടു പോകുന്നു, ഒത്തിരി വരുന്നു, ഒന്നും കൂടി ശരിയാവുന്നില്ല, അത് അനുകൂലമായിട്ട് വരും. സന്താനഭാഗ്യത്തിൽ ഡിലേ കാണുന്ന അവസ്ഥയിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന മൂന്ന് അഞ്ച് വർഷമൊക്കെയായി, രണ്ട് തവണ പോസിറ്റീവായി, പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. നല്ലൊരു പുത്രഭാഗ്യയുഗം, അത് ഗൃഹസ്ഥാനത്ത് വെച്ച് പഞ്ചദുർഗാ പൂജ ചെയ്ത് ഭാഗ്യസൂക്ത ഹോമത്തിൽ സംഭാരം കഴിക്കുക. ഉത്തമ സന്താന ഭാഗ്യം അനുകൂലമായിട്ട്. ചിത്തിരത്തര ചോതി വിഷാദത്തിമുക്കാൽ തുലാം രാശി, ഈശ്വരാധീനത്താൽ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട സമയം തന്നെയാണ്. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷം ഒരു ഭാഗത്ത് പണ്ടേയുണ്ട്. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം അല്ലാതെ പുറത്തുള്ള ശത്രുദോഷം. ആ വീട് തന്നെ മാറണോ, തൊഴിൽ മേഖലയിൽ ഇത് വെച്ച് കെട്ടിയിട്ട് വേറെ വഴി നോക്കണോ, പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം കളഞ്ഞിട്ട് പോകണോ വേണ്ടോ എന്നുള്ള അവസ്ഥയുണ്ടോ. ഈ ശത്രുദോഷം കാരണം എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ വാശി നമ്മളോട് കാണിക്കുക. മനസ്സും ശരീരവും അങ്ങ് തളർന്നു പോകും, ഉറക്കം ശരിയാവില്ല, ഭക്ഷണം ശരിയാവില്ല, വീട്ടുകാരുടെ അടുത്ത് പോലും പറഞ്ഞാൽ മനസ്സിലാവില്ല, പറയാൻ പറ്റില്ല, എന്താ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ. പക്ഷെ ഇതിനെ തരണം ചെയ്ത് നമുക്കവിടെ പിടിച്ചു നിൽക്കാനും പിടിച്ചു കയറാനും വിജയിക്കാനും പറ്റും. മഹാസുദർശന പൂജ ചെയ്ത് മഹാസുദർശന യന്ത്രം ദേഹരക്ഷയുടെ തിരിക്കുക. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ശത്രുദോഷങ്ങളും നമ്മളിൽ നിന്ന് ഓടി ഒളിക്കും, പൂർണ്ണമായിട്ട് നമുക്ക് വിജയത്തിലേക്ക് പോകാൻ പറ്റും. മൂന്ന് മാസത്തിനകത്ത് അതിൻ്റെ ഫലം ഉണ്ടാകും. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയുടെ തിരിക്കുക. അതോടൊപ്പം പ്രദോക്ഷ വ്രതം എടുക്കുന്നത് വളരെ വിശേഷമാണ്. പ്രദോക്ഷ വ്രതം വളരെ വിശേഷമാണ്. അത് വീട്ടിൽ അമ്മമാർ ചെയ്താലും മതി, അതിൻ്റെ ഫലം മക്കൾക്ക് കുടുംബത്തിനെല്ലാം കിട്ടും. കാരണം വ്രതത്തിന് അത്രത്തോളം പ്രാധാന്യം പണ്ടേയുണ്ട്. പലരും മറന്നു വ്രതത്തിൻ്റെ ഗുണവും കുറച്ച് ത്യാഗവും സഹനശക്തിയും വേണമെന്നുള്ളത്. വ്രതത്തിന് ഏത് വ്രതത്തിനായിരുന്നു, എല്ലാ മതക്കാർക്കും വ്രതമുണ്ട്, എല്ലാ മതക്കാർക്കും. പക്ഷെ ആ വ്രതത്തിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ വീടിനും നാടിനും, അതൊരു വ്യക്തിക്ക് മാത്രമല്ല, വ്യക്തിയാണ് എടുക്കുന്നതെങ്കിലും അത് ഗുണം കിട്ടുന്നത് മറ്റുള്ളവർക്ക്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചു ഏകാദശി വ്രതം
പ്രദോക്ഷ വ്രതം, ഷഷ്ഠി വ്രതം, ഇങ്ങനെ പലതരത്തിലെ ഒത്തിരി വ്രതങ്ങളുണ്ട്. ഇവിടെ പ്രദോക്ഷ വ്രതം ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ച് വളരെ ഗുണപ്രദം. കന്നി തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് ചിത്രത്തിന ചോതി വിഷാദത്തി മുക്കാൽ തുലാൻ രാശിക്കാരെ സംബന്ധിച്ചോളം സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നടത്തിയില്ലെങ്കിൽ വീണ്ടും പലിശ പണയം വെക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് പോകും. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടക്കേണ്ടത്, പ്രോപ്പർട്ടി ഡീലിങ്സ് അനുകൂലമായിട്ട് നടക്കാനുള്ള സമയമാണ്. വാഹന സംബന്ധമായിട്ടുള്ള ചേഞ്ച് താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം വാങ്ങാനോ പുതിയതായിട്ട് വേറെ ഒരെണ്ണം സംഘടിപ്പിക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയം വാഹന സംബന്ധമായിട്ടുള്ള കൈമാറ്റം. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ ധൈര്യമായിട്ടിറങ്ങണം. ഒരു ലോൺ എടുത്താലും കുഴപ്പമില്ല, വൃത്തിയാക്കി എടുക്കേണ്ട സമയം തന്നെയാണ്. വിഷാദത്തിക്കാൽ അനിരന്തര കേട്ട വൃശ്ചികരാശി ദൈവാധീനം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസവും സ്നേഹവും ആത്മാർത്ഥതയും ഉള്ള ചില ബന്ധങ്ങൾ പാർട്ട്ണർഷിപ്പ് മേഖലയിലുള്ളത് ചോദ്യചിഹ്നങ്ങളും പ്രശ്നങ്ങളും വരേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ക്ഷമയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ചർച്ചയോടുകൂടിയും അത് തീർക്കേണ്ടത് ആവശ്യം. നഷ്ടം വളരെ വലുതായിരിക്കും. അത് തീർക്കാതെ അത് മുന്നോട്ട് പോയാൽ നഷ്ടമുണ്ടാവും. വീടിൻ്റെ സാഹചര്യത്തിൽ വാസ്തുദോഷങ്ങളുണ്ടെങ്കിൽ അത് തീർക്കുന്നത് ശരിയായിട്ടുള്ള സമയമാണ്. കാരണം ശാപപാപബന്ധന ദോഷങ്ങൾ വാസ്തുപൂജ ചെയ്ത് വാസ്തുബലി കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. കുടുംബ പരദേവതാസ്ഥാനത്ത് രുദ്രാക്ഷം, പീഠം, പെരമ്പിരിത്യാദികൾ വെച്ച് ആരാധിച്ച മന്ത്രമൂർത്തിയും യോഗീശ്വരനും തമ്പുരാനും ഉള്ള കുടുംബ പരദേവതാസ്ഥാനത്ത് പ്രസന്നാർഘ്യ പീഠപൂജ ചെയ്താൽ തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, ശാപങ്ങളൊക്കെ മാറി അനുഗ്രഹം കിട്ടും. അതനുസരിച്ച് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. കുടുംബത്തിലൊരു കന്യാവിന് മരിച്ചുപോയ കുഞ്ഞിൻ്റെ ഉപചാരപ്രായശിത്വം എന്നെ മറന്നോ എന്നുള്ള ചോദ്യം അത് വരാൻ പാടില്ല. തൃപ്തിപ്പെടുത്തി അനുകൂലമാക്കി നിലനിർത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ വിവാഹം, തൊഴിൽ, സന്താന ഭാഗ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പഠിത്തത്തിലെ വിജയം എല്ലാം അനുകൂലമായിട്ട് വരും. നമ്മുടെ കുറ്റമായിരിക്കില്ല, മറന്നത് മാറ്റി വെച്ചതും ആയിരിക്കാം. കുടുംബമൂർത്തികളുടെയും കന്യാവിൻ്റെയും പൂജകളാണ്. അതിനി പ്രായശ്ചിത്തത്തോടുകൂടി അങ്ങ് ചെയ്യാൻ നമ്മുടെ യുക്തിയാനുസരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമല്ല, മനസ്സാണ് ഇവിടെ പ്രധാനമെന്നുള്ളതാണ് സത്യം. മൂലം പൂരാട ഉത്രാടത്തിക്കാല് ധനരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ബന്ധു വഴിയുള്ള ശത്രുദോഷം ഒരു ഭാഗത്ത്, പുറത്തുള്ള ശത്രുദോഷം മറുഭാഗത്തുണ്ട്. അത് കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായിരുന്നാലും സാമ്പത്തിക കാര്യമായിരുന്നാലും ചില കാര്യങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിൽ എത്താത്തതിൻ്റെ വാശിയാണ് നമ്മളെ ബാധിക്കും. പാവക തടസ്സങ്ങൾ മാറണം, ശത്രുദോഷവും ശാപദോഷവും മാറണം. ഇവിടെ നരസിംഹ പൂജ ചെയ്ത് നരസിംഹയന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസ നിവേദ്യം പുഷ്പാഞ്ജലി 3 വ്യാഴാഴ്ച ചെയ്യുന്നത് വളരെ വിശേഷമാണ്. മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 2 തവണ വീഴ്ച, ആക്സിഡൻറ്റ്, അത് നമുക്കാണോ ഗൃഹത്തിലാണോ എന്ന് കുഴപ്പമില്ലാതെ പോയിട്ടില്ല. പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ വാഹനത്തിൽ നിന്നോ. പക്ഷെ അത് രണ്ടാമത്തെ ആ ബന്ധനദോഷം വരേണ്ടത് ദൈവാധീനത്താൽ, അത് വളർത്ത് മൃഗത്തിൽ ബാധിച്ച് ചത്തുകിടന്നു. നമ്മുടെ നിലയിൽ പട്ടിയായിരിക്കാം, പശുവായിരിക്കാം, പൂച്ചയായിരിക്കാം, കോഴിയായിരിക്കാം, ആടായിരിക്കാം, നോക്കണം. പക്ഷെ ആ തരത്തിൽ അത് മാറി എന്നുള്ള സത്യം. അപ്പം അങ്ങനെയുള്ള ആ സ്തംഭന ബന്ധന ശാപദോഷങ്ങൾ ഒഴിവാക്കിയെടുക്കും. അഘോരഹോമം, ശിവൻ്റെ അഘോര കവചിത ഹോമം ചെയ്ത് അഘോരേഭ്യം തഘോരേഭ്യം ഘോരഘോരത്തരേഭ്യം സർവര സർവസർവേഭ്യം നമസ്തേ സമർപ്പിക്കുക. ആ ബന്ധന ശാപദോഷങ്ങൾ മാറും. എരുക്കും നെയ്യും തേനും പാലും ഹോമിക്കുക. അഘോര ഹോമ മന്ത്രം
ഈശ്വരാധീനം നല്ല രീതിയിൽ വരും. അഘോര യന്ത്രം ധരിക്കുന്നതും ഉചിതമാണ്. ഭയം, ടെൻഷൻ, തളർച്ച, വിളർച്ച അതെല്ലാം മാറും. അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം അനുകൂലം. പ്രവൃത്തിയും വിജയവും രണ്ടും രണ്ടാണ്. പ്രവൃത്തി ചെയ്യാൻ ഓരോന്നും വിജയിച്ചുകൊണ്ടേയിരിക്കും, ചെറുതായിരുന്നാലും വലുതായിരുന്നാലും. പക്ഷേ വിജയത്തിന് വേണ്ടി മാത്രം പ്രവൃത്തി ഇല്ല എന്നുള്ളത് സത്യമാണ്. എല്ലാ പ്രവൃത്തിയും വിജയത്തിലേക്ക് പോകും. ഇവിടെ കുംഭൻ രാശിക്ക് ഇത് എടുത്തു പറയുന്ന കാര്യം, പ്രതീക്ഷയോടുകൂടി എൻട്രൻസിൻ്റെ കാര്യത്തിൽ പോയി കിട്ടിയില്ല, ഞാൻ നല്ലതുപോലെ ഒന്ന് റിവാലുവേഷന് കൊടുക്കണോ വേണ്ടേ, അഡ്മിഷൻ്റെ കാര്യം ഇന്നത് നടക്കണം, ഇന്ന കോഴ്സ്, ഇന്ന സ്ഥലം, ഒന്നും നടന്നില്ല. ജോലിയുടെ കാര്യം ലിസ്റ്റിൽ വന്നു, കാര്യങ്ങൾ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു, അതും ഔട്ടായി. പക്ഷേ ഇനി നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിലോടുകൂടി ഈ പറഞ്ഞ പഠനത്തിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായിരുന്നാലും മാറ്റത്തിൻ്റെ കാര്യത്തിലായാലും രണ്ട് ഓപ്പർച്യൂണിറ്റി സാധ്യത നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. പക്ഷെ അതിനുമുമ്പ് നമ്മൾ തയ്യാറെടുക്കണ്ടേ? നിരാശപ്പെട്ടാലോ തളർന്നാലോ പറ്റൂ? അത് തിരിച്ചു കൊടുക്കണം. ഇവിടെ വീട് മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോന്ന അവസ്ഥ. വീട്ടിനകത്ത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, ടെൻഷൻ, ദേഷ്യം, വാശി, ഭക്ഷണത്തെ ഉറക്കത്തെയൊക്കെ ബാധിക്കുന്നു. അത് മാറണം. നമ്മൾ ആർജവത്തോടുകൂടി വന്നേ പറ്റൂ. അപ്പം അതിന് 7 തിങ്കളാഴ്ച പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ കൂവളത്തല മാല ചാർത്തി ജലധാരയും പുഷ്പാഞ്ജലിയും നടത്തും. 7ാമത്തെ തിങ്കളാഴ്ച ഭഗവാന് പാൽപ്പായസ നിവേദ്യം നടത്തും. വളരെ വിശേഷം. അതോടൊപ്പം അമൃതശൂലിനി കവചിത മന്ത്രം, ദേഹരക്ഷയെടുത്തിരിക്കുക, ഇതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആർജവത്വം, ധൈര്യം, കോൺഫിഡൻസ് എല്ലാം വരും. പൊരുട്ടാതികാല ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വരാധീനം അനുകൂലമാണ്. യോഗപ്രകൃത്യാ മഹാ സർവാംഗപ്രകൃത്യാ മഹാ രുദ്രാംഗപ്രകൃത്യാ മഹാ, അതായത് തത്വം വദ ധർമ്മം ചര. അപ്പം ഗീതയിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്, നിൻ്റെ നിഴലിനെ നോക്കി നീ നടക്കണ്ട, മുന്നോട്ട് നോക്കി നടക്ക. നിന്നെ നയിക്കാനും നിന്നെ ലക്ഷ്യത്തിലെത്തിക്കാനുമുള്ള ഒരു ചൈതന്യം അതെപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവുന്നുള്ള. ഈ നിഴലിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ചിലപ്പോൾ മുമ്പേ കാണും, ചിലപ്പോൾ പുറകെ കാണും. നിഴലിനെ നോക്കി നടന്നാൽ വല്ലയിടത്തും എത്തും ഒന്നുമില്ല. നിഴൽ എന്ന് പറയുന്നത് ഒരു സത്യമാണെങ്കിലും അതൊരു മിഥ്യയാണ്. നിഴലിനെ കണ്ടുകൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മുന്നോട്ട് പോകാനുള്ള വെളിച്ചം നമുക്ക് വേണം. ഈ വെളിച്ചമെന്ന് പറയുന്നത് സാധാരണ ദീപം എന്നുള്ളതല്ല, ഉൾവെളിച്ചം കൂടെ നമുക്ക് കിട്ടണം. അതിന് ആത്മജ്ഞാനം കിട്ടണം. തത്വം വദ ധർമ്മം ചര. അപ്പം അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിനെ, അയ്യപ്പനെ ഉപാസിക്കണം. ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അർത്ഥം. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശനിദോഷങ്ങൾ തീർത്തു തരിക എന്നുള്ള, ശനി നല്ലതേ തരുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വീഴ്ചകൾ, നഷ്ടങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബിസിനസ്സിലുണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ, തൊഴിൽ മേഖലയിലുണ്ടായിരിക്കുന്ന ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, ചവിട്ടിത്തേക്കൽ, എനിക്കിനി വയ്യ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന പല മേഖലയിലുള്ളവർക്കും ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് പോകാനുള്ള വഴിയാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ച്. പക്ഷേ അത് മനസ്സിലാക്കി നമ്മൾ ശാസ്താവിനെ ദർശിക്കണം. ശബരിമല തന്നെ പോകണമെന്നില്ല, പോകാൻ പറ്റുന്നവർക്ക് നല്ലതാണ്. 8 നീരാഞ്ജനം, 8 നീരാഞ്ജനം ശാസ്താവിന് 8 ശനിയാഴ്ചയായിട്ട് ചെയ്യും. 8ാമത്തെ ശനിയാഴ്ച ഭഗവാൻ അഭിഷേകം നടത്തണം. ഭഗവാൻ ഏറ്റവും ഇഷ്ടം നെയ്യാ. ചിലർക്ക് നെയ്യഭിഷേകം ബുദ്ധിമുട്ടാണെങ്കിൽ പാല് കൊണ്ട് അഭിഷേകം നടത്തണം. അഭിഷേകം നമ്മൾ കൊടുക്കുക, ആ അഭിഷേക ദർശനം നമ്മൾ ചെയ്യുക.
ഈ കാലയളവിനകത്ത് നമ്മൾ എന്ത് കാര്യത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ നഷ്ടങ്ങളോ തടസ്സങ്ങളോ അത് മാറാനും നേടാനും അതിൽ സന്തോഷിക്കാനും വിജയം വരിക്കാനുള്ള വഴി ഈശ്വര ചൈതന്യത്തോടു കൂടി നമുക്ക് യാതൊരു സംശയമില്ല. അതോടൊപ്പം മഹാശാസ്ത്രയന്ത്രം ദേഹരക്ഷയുടെ ധരിക്കേണ്ടത് ഉചിതമാണ്. വിവാഹ തടസ്സങ്ങൾ വരെ മാറി മംഗല്യയോഗം അനുകൂലമാണ്. നമ്മുടെ കുടുംബം സാഹചര്യമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ല ബന്ധമാണ്. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വസ്തു ഇടപാട് തടസ്സപ്പെട്ട് നിൽക്കുന്നതൊക്കെ മാറും. അഷ്ടനീരാഞ്ജനം 8 ശനിയാഴ്ച ശാസ്താവിങ്കൽ ചെയ്യും. ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു. എല്ലാവർക്കും മകരസംക്രമ ദൈവാധീന അനുഗ്രഹങ്ങൾ, അയ്യപ്പൻ്റെ ശ്രീധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്